Hi friends, ellarkum JJ Creations like swagatham. Ida idhe pole the cholathinte leaf ubayichu idhe pole pozhinju namukku cholam medikkumbo namukku idhe pole kittullo. Adu ubayichu namukku korchu pookal undakkam. Adinu vendittu idhe pole the cholathinte ela ingane elagalu njan idhe pole eduthittunde. Pinne njan idhe adilekku vendittu plastic cover aanu ittu eduthirikkunnathu. ഇത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ഇത് വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയുന്നതാണ് ഇതെല്ലാം പ്ലാസ്റ്റിക് കവർ ആണെങ്കിലും നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് നമ്മൾ വെറുതെ കളയുന്നതാണ് പക്ഷേ നമുക്ക് നമ്മുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് വീടൊക്കെ കരിച്ചു വെക്കാനായിട്ട് നമുക്ക് ഇത് മനോഹരമായിട്ടുള്ള പൂക്കൾ ഇതും കൊണ്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഇതാകുമ്പോൾ പെട്ടെന്ന് ഇതിൽ നമുക്ക് കളർ അടിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ചെയ്ത് നമുക്ക് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പൂക്കൾ ഉണ്ടാക്കാം ഞാനിതിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇത് ചെയ്യുന്നത് കളറൊന്നും ചെയ്യുന്നില്ല ഇത് നമ്മളിതാ ഇതേപോലെ ഒരു ലീഫ് എടുത്ത് ഇതുപോലെ ഒരു ലീഫ് എടുക്കുക ഇത്രയും വീതി മതി കേട്ടോ ഇനിയിപ്പോൾ വീതി കൂടുതലുള്ളതാണെങ്കിൽ നമ്മളിത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ വീതിയിലുള്ള ഒരു ലീഫ് എടുത്താൽ മതി ഇത്രയേ ഉള്ളത് മതി ഇതിൽ ഇത്രയേ ഉള്ളൂ ഇങ്ങനത്തെ ലീഫാണ് കിട്ടുന്നതെങ്കിൽ ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വീതി കുറച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ലീഫ് എടുത്തതിന് ശേഷം നമ്മൾ കൈവെള്ള കൈയുടെ തള്ളവരിൽ ഇതാ ഇതിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ചുരുട്ടിയെടുത്തു ഇങ്ങനെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ തിരിച്ചെടുക്കുക ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക ഇത് ഉണ്ട് അപ്പോൾ ഇതാ ഒരു പെറ്റൽ പോലെ നമുക്ക് കിട്ടും നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതേപോലത്തെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇത് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു അതിനുശേഷം നമ്മൾ ഈ തള്ളവരിൽ ഇതിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കാം ഒത്തിരി നീളമൊന്നും വേണ്ട കുറച്ച് നീളം മതി ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം ഇതേപോലത്തെ ഒരു പൂവിന് വേണ്ടിയിട്ട് ഒറ്റ പൂവിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ആറെണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ ആറെണ്ണം നമുക്ക് ഇതേപോലെ ആറെണ്ണം ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് വയ്ക്കാം ഇതേപോലത്തെ ആറെണ്ണം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഒരു ഈർക്കിലിയലോ അല്ലെങ്കിൽ നമ്മൾ നൂൽക്കമ്പിയാലോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് നൂൽക്കമ്പിയാണ് എടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ വേസ്റ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് നമുക്കിപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്കിതിപ്പോൾ ഈർക്കിലി നമ്മുടെ കയ്യിൽ നൂൽക്കമ്പികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം നൂൽക്കമ്പി ഇല്ലെങ്കിൽ നമുക്ക് ഈർക്കിലി എടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് ഈർക്കിലി ഇല്ലാത്തവരാണെങ്കിൽ ചെറിയ ചുള്ളിക്കമ്പുകളായാലും മതി അതിലാണെങ്കിലും നമുക്ക് ഇതേപോലെ പൂക്കളൊക്കെ കെട്ടി ഉണ്ടാക്കി എടുത്ത് വയ്ക്കാനായിട്ട് പറ്റും പിന്നെ ഈ കവറുകളൊക്കെ നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ കയ്യിൽ കവറുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ ഗ്രീൻ കളറിലെ കവർ നമ്മളിങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഒത്തിരി കട്ട് ചെയ്ത് പോകരുത് ഇതേപോലെ ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ആ കെട്ടി കട്ട് ചെയ്യുന്നൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഇതേപോലെ പൂ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മളെടുത്തതിന് ശേഷം കുഞ്ഞതായിട്ട് നമ്മളിതേപോലെ ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി കട്ട് ചെയ്ത് പോകരുത് പോവാത്ത വിധത്തിൽ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ ഇത്രയായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇത്രയും വലിയ ഇല ഇത് വേണമെന്നൊന്നും ഇല്ല കേട്ടോ വീതി കുറച്ചതായാലും മതി ഇതേപോലെ ഇത്രയും വീതി ആയാലും മതി നമുക്കിതൊന്ന് ചുരുട്ടി കെട്ടി ചുരുട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ ചുരുട്ടിയെടുത്ത് ഇതിലേക്ക് കെട്ടാൻ മാത്രം മതി പിന്നെ നമുക്ക് വേണ്ടത് നൂലാണ് കേട്ടോ നൂലാണ് വേണ്ടത് ഈ നൂൽക്കമ്പയുടെ അറ്റം ഞാനിതാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്തു അത് നമുക്കിതിങ്ങനെ കറക്റ്റായിട്ട് ഇതിങ്ങനെ വളച്ചു കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ ഊരിപ്പോരും അപ്പോൾ വളച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടൈറ്റിൽ കിട്ടും ഇതിങ്ങനെ നമ്മളിതിങ്ങനെ ചുരുട്ടിയെടുക്കുക വളരെ നമുക്കിതിങ്ങനെ വേസ്റ്റ് ആയിട്ട് നമ്മളിത് ഒന്നും എന്തൊക്കെ നോക്കിയാലും നമുക്കൊന്നും വേസ്റ്റ് ആവില്ല നമുക്കെല്ലാം വളരെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതൊന്നും വേസ്റ്റ് അല്ലാതെ നമുക്ക് നല്ല ഭംഗിയോടുകൂടി നമ്മുടെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം നമ്മുടെ വീടൊക്കെ നമ്മളിതൊക്കെ പൂക്കളൊക്കെ മേടിച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൂക്കളൊക്കെ മേടിക്കുകയാണ് വില കൊടുത്ത് മേടിക്കുകയാണ് പക്ഷേ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം കളറും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളറിൽ കിട്ടും ഇനിയിപ്പോൾ കളർ വേണ്ട ഇങ്ങനെ സെയിം ഇത് തന്നെ നാച്ചുറലായിട്ടുള്ള കളർ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം ഇതിങ്ങനെ ഞാൻ ചുറ്റിയെടുത്തതിന് ശേഷം നൂൽ ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് നല്ല മുറുക്കി കെട്ടിക്കൊടുക്കുക അതിനുശേഷം ഇതേപോലെ പെറ്റൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നും നമുക്ക് ഇതിലേക്ക് കെട്ടിക്കൊടുക്കാം ആദ്യം ഞാനിതാ ഇതിങ്ങനെ മൂന്ന് പെറ്റലാണ് ആദ്യം വെക്കാൻ പോകുന്നത് ഒരെണ്ണം ഇവിടെ വെച്ചു എല്ലാം നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം കേട്ടോ എല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ പെറ്റൽ വെക്കുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക ആദ്യം ഇത് ഒരെണ്ണം വെച്ചു അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇതാ ഒരെണ്ണം ഇതാ ഓപ്പോസിറ്റ് ഇത്ര ഇവിടെയായിട്ട് ഒരെണ്ണം വയ്ക്കുക നമ്മൾ ആറെണ്ണമാണല്ലോ വയ്ക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വയ്ക്കാൻ പറഞ്ഞത് കേട്ടോ ആറെണ്ണമാണല്ലോ വയ്ക്കുന്നത് ഇത് ഒരെണ്ണം വെച്ചു അത് കഴിഞ്ഞ ഒരെണ്ണം കൂടെ അടുത്തത് ഇതാ ഇത് ഒരെണ്ണം കൂടെ ഞാനിങ്ങനെ ഇവിടെയായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു മൂന്നെണ്ണം ഇങ്ങനെ വെച്ചു കൊടുത്തു അതിനുശേഷം ഈ മൂന്നെണ്ണത്തിൻ്റെ ഇടയ്ക്കൂടെയാണ് മറ്റേ മൂന്നെണ്ണം നമ്മൾ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ആറെണ്ണം നമുക്ക് വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ അഞ്ച് പെറ്റൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് പെറ്റലിലാണെങ്കിലും നിങ്ങൾക്ക് കെട്ടിയെടുക്കാം ഞാനിത് ആറ് പെറ്റലിലാണ് കെട്ടിയെടുക്കുന്നത് കേട്ടോ ഈ പൂവ്
അന്നേരം ഇച്ചിരി തിക്കായിട്ടിരിക്കുന്ന പോലെ പെറ്റലൊക്കെ നല്ല തിക്കായിട്ടിരിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ടാണ് 6 എണ്ണം ഞാൻ എടുക്കുന്നത്. അതിൽ ഇപ്പോൾ 5 എണ്ണം മതി എന്നുള്ളവർ 5 എണ്ണം എടുത്താലും മതി കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരെണ്ണം കൂടെ ഞാൻ വെച്ച് കൊടുത്തു. അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഈക്വൽ അകലത്തിൽ, തുല്യമായിട്ടുള്ള അകലത്തിൽ എല്ലാ പെറ്റലുകളും ഇരിക്കും. ഒരല്പമൊക്കെ അങ്ങോട്ട് മാറിപ്പോയി എന്നോർത്തോണ്ടൊന്നും കുഴപ്പമില്ല. പൂക്കളുണ്ടാകുമ്പോൾ പെറ്റലുകൾ അങ്ങനെ കറക്റ്റായിട്ട് വേണമെന്നൊന്നും ഇല്ലല്ലോ. ഇതാ അടുത്തത് ഇവിടെ വെച്ച് കൊടുത്തു. ഇതിൽ നമുക്ക് കളർ ചെയ്ത് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ കളർ ചെയ്ത് വെക്കാം കേട്ടോ. പെയിൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെയിൻറ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. ഇതിൽ ഓരോന്ന് പെയിൻറ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഉണങ്ങാനായിട്ട് ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ. പെയിൻറ് ചെയ്യുമ്പോൾ പെയിൻറ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ വെച്ച് കെട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴും നല്ല ഭംഗിയോടുകൂടി തന്നെ ഇരിക്കും. അപ്പോൾ കുറച്ച് നേരം ഉണക്കാനായിട്ട് നമ്മളിതിങ്ങനെ വെക്കണം പെയിൻറ് ചെയ്യുമ്പോഴത്തേക്കും. അതിന് ശേഷം ഇതെല്ലാം കൂടെ ഈ പറ്റലും കൂടെ ഇങ്ങനെ വെച്ചു ചുറ്റിക്കെട്ടി കൊടുക്കുക. എല്ലാം നല്ല ടൈറ്റിൽ തന്നെ ചുറ്റിക്കെട്ടി കൊടുക്കണം കേട്ടോ. എന്നല്ല അല്ലെങ്കിൽ ഇത് ഊരിപ്പോകും. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകാതെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങൾ ഈ പൂക്കളൊക്കെ ഉണ്ടാക്കി വെച്ച് നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക കേട്ടോ. ഇതുണ്ട്. അതിനുശേഷം നമുക്കിത് ഓരോന്നും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കാം. ചില വിടർത്തണമെന്നില്ല, ചിലതൊക്കെ എങ്ങനെ നമ്മൾ കെട്ടുമ്പോൾ ചിലപ്പോൾ ഒതുങ്ങിപ്പോയെങ്കിൽ നമ്മളതൊന്ന് വിടർത്തി ഒന്ന് ഭംഗിയായിട്ട് ഷേപ്പ് ചെയ്ത് ഒന്ന് കൊടുത്താൽ മാത്രം മതി കണ്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഈ പൂക്കളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള പൂക്കൾ. നമുക്കിതേപോലെ വേസ്റ്റായിട്ട് നമ്മൾ വാരി കളയുന്നതല്ലേ ഇതെല്ലാം. നമ്മളിങ്ങനെ ചോളത്തിൻ്റെയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ നമ്മളിതെല്ലാം വാരി കളയുന്നതാണ്. കളയാനായിട്ട് നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതേപോലെ ഭംഗിയുള്ള നമ്മളതൊന്നും എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ഭംഗിയുള്ള പൂക്കളുണ്ടാക്കി എടുത്തു വയ്ക്കാം. കളറ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് എടുത്തു വയ്ക്കാം. ഇതേപോലെ പൂക്കളുണ്ടാക്കി എടുത്തു വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കളറൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് കാണാനായിട്ട് ഈ പൂക്കളൊക്കെ. ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റമൊന്നും ഞാൻ ഉരുക്കി കൊടുക്കുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ അറ്റമൊന്നും ഉരുക്കി കൊടുത്താലും മതി. ഇതിപ്പോൾ ഉരുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി. കാരണം ഇതൊന്നും ഊരിപ്പോകാതിരിക്കാനായിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം ഇതേപോലത്തെ കുറച്ചധികം പൂക്കൾ ഞാനിങ്ങനെ ഉണ്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതേണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഇങ്ങനത്തെ ഈ പൂക്കൾ കാണാനായിട്ട് നല്ല മനോഹരമായിട്ടുള്ള പൂക്കളല്ലേ നോക്കിക്കേ. ഇത് ഓരോന്നും എന്ത് രസമായി ഈ പൂക്കൾ കാണാൻ കണ്ടോ. നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുത്ത് വെക്കാനായിട്ട് പറ്റും. നമ്മളിതെല്ലാ സാധനങ്ങളും നമ്മൾ വേസ്റ്റായിട്ട് കളയുന്നത്, ഒന്നും തന്നെ നമുക്കിതേപോലെ വേസ്റ്റായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാം നല്ല ഭംഗിയുള്ള പൂക്കൾ, നല്ല രസമുള്ള പൂക്കളുകളാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും. കവറാണെന്നുണ്ടെങ്കിലും കവറും കൊണ്ടാണെങ്കിലും നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.